ആറ്റിങ്ങൽ MSME ടെക്നോളജി ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ വിവിധ സ്കീമുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. MLA OS അംബിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ തന്നെ ഒരു വർഷം 100,000 പേർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ബഡ്ജറ്റിൽ തന്നെ കൂടുതൽ പൈസ അവർക്ക് ഈ വർഷം തയ്യാറായി നിൽക്കുകയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ തൊഴിലിനോട് പഠിത്തത്തോടൊപ്പം തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുക, കുട്ടികൾക്കൊരു വരുമാനം ഈ പഠനത്തോടൊപ്പം അവർക്ക് ഉണ്ടാക്കുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യം. നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ അവന് സമ്പാദ്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി നമുക്ക് പഠിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിച്ച് തൊഴിലും വിദ്യാഭ്യാസവും ലക്ഷ്യമാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. MSME യുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. കുറെ കാലങ്ങളായി കുറെ തൊഴിലുകൾ ഇവിടെ നടക്കുന്നുണ്ടോ, തൊഴിൽ സംരംഭങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കത് പോരാ. ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്ന നമുക്ക് 30 കുട്ടികൾക്കാണ് ഇവിടെ ഇപ്പൊ ട്രെയിനിങ്ങിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാതെ ഒരുപാട് കുട്ടികൾ അലയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഇന്നിപ്പോ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആണ്. അപ്പൊ നമ്മുടെ പരിശീലനം മാത്രം പോരാ, നമുക്കൊരു നിശ്ചയം വേണം, ഒരു ലക്ഷ്യം വേണം. നമുക്ക് തുടങ്ങി ഞാൻ ഇവരോട് പറയുന്ന അതാണ്, നമ്മൾ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക മാത്രമല്ല അവരെ പരിശീലനത്തോടൊപ്പം ഈ പരിശീലനം കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഒരു ധൈര്യത്തോടു കൂടി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങളായിരിക്കും നമ്മൾ ആരംഭിക്കുക. ആറ്റുകൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി മുഖ്യാതിഥിയായിരുന്നു. ആസ്പയർ കോർഡിനേറ്റർ റിയാസ് നസീർ, സെൻട്രൽ കോർഡിനേറ്റർ കീർത്തി മോഹൻ, റീജിയണൽ ഡയറക്ടർ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ് കേരള ഹേമചന്ദ്ര ഗോയൽ, പ്രിൻസിപ്പൽ ഫോർ NSTI കഴക്കൂട്ടം രജനീഷ് ജോ, കമ്പനി പ്രതിനിധികളായ ദ്രൗപതി തമ്പി, സുജിത് ബാലൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഇതോടൊപ്പം ജോബ് ഫെയറും സംഘടിപ്പിച്ചിരുന്നു. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MSME എക്സ്റ്റൻഷൻ സെന്ററുകൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ആകെ 3 എക്സ്റ്റൻഷൻ സെന്ററാണ് ഉള്ളത്. ഒന്ന് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ ഇവിടെ സ്റ്റീൽ ഫാക്ടറി തുടങ്ങിയ സമയം മുതലേ ഏറ്റുമാനൂർ വർക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവല്ല, പിന്നെ ആറ്റിങ്ങല്. ഈ നമ്മൾ 2020 ജനുവരിയിലാണ് ആറ്റിങ്ങല് MSME ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു MSME അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ജോബ് ഫെയർ. ജോബ് ഫെയർ പറയുമ്പോൾ നമ്മളിവിടെ നോർമലി എല്ലാ കുട്ടികളും വരുന്നു പഠിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, നമ്മളിവിടെ ഒരുപാട് എന്റർപ്രണർഷിപ്പ് കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് GST പ്രാക്ടീഷണർ, ഇൻകം ടാക്സ് പ്രാക്ടീഷണർ, അങ്ങനെ കുറെ കോഴ്സുകൾ, സോളാർ PV ഇൻസ്റ്റാളേഷൻ, കുറെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. HP ന്യൂസ്, ആറ്റിങ്ങൽ.